എനിക്ക് വോട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു കയറിയിട്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ മറച്ചിലാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 11 പോട്ടിയാണ്. 12 ഇട്ട് അസാധു ആക്കാം. റെഡി ഓക്കല്ലേ? നമ്മളോട് നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ആളുകൾ വന്ന് പോയി നിൽക്കുന്നു, ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. സുരാജ്, ഏറ്റവും വലിയ സന്തോഷം, വൻഭൂരിപക്ഷത്തോടു കൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അമ്മയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പൊളിച്ചോട്ട്. ഇനി വൈകുന്നേരം എടുക്കാൻ പറ്റി, വൈകുന്നേരം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഇത് ടെലികാസ്റ്റ് ചെയ്തോ. അത് ഗംഭീരമായി. ആ പൊളിയായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. അതെ, ഇനി ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ. സുരാജ് സുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗംഭീര പുരുഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നായി പഠിച്ചു. എനിക്ക് എന്റെ ആള് മെയിൻ ആള് എടുക്കണം. നിങ്ങൾ എടുക്കാം ആ കോംബോ അങ്ങോട്ട്. നമ്മള് സുരാജ് എന്ത് പറഞ്ഞാലും, അല്ല എന്ത് പറഞ്ഞാലും ഈ വോട്ട് ഇവിടെ അല്ല പോലോ, ഇവിടെ പോലും സാധാരണ വോട്ട് അല്ലല്ലോ ഇത്. ഡബിൾ പവർ ഉള്ള വോട്ടാ, എക്സ്ട്രാ പവർ ഉള്ള വോട്ടാണ്. പക്ഷേ ഇനി സുരാജ് തവണ വോട്ട് വെച്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞു അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ, അറിഞ്ഞു അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ നിന്നെ കൊന്നുകളയുന്നത്. ഒന്നും പറഞ്ഞില്ല, ഒരാളോട് വോട്ട് ചോദിച്ചില്ല. ഉഗ്രൻ വോയിസിൽ വോട്ട് വെക്കാൻ പോണേ. ബിജു കുട്ടവാ ഉണ്ടാവും. എനിക്ക് സുരാജിനും വേണ്ടി വോട്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ ടിനി ടോമിനും സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഇവർക്ക് രണ്ടുപേർക്കും രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറൂരിൽ അനൗൺസർ ആയിരുന്നു. പിഷാരടി വന്നു കുളിക്കുന്നുള്ളതാണ്. പിഷാരടി വന്നത് ഇതൊക്കെ എവിടെയാണ്? നിങ്ങൾ വോട്ട് ചോദിക്കാതെ ഇവിടെ മാറി നടക്കണോ? എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യും ചെയ്യും. ഒരു മികച്ച ഭരണ സമിതി തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. വോട്ട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വോട്ട് ചോദിച്ചില്ല. ഇല്ല, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല. എല്ലാ കുറച്ച് പേരല്ലേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതെ, ഇതിപ്പോ ഇനി എല്ലാരും ഒരേ ഒരു ഫാമിലിക്കകത്ത് ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അയ്യോ അത്ര അല്ലേ ഉള്ളൂ. നമ്മൾ ഒരു മണിയുടെ വോട്ട് ചോദിക്കുന്നു, പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ എല്ലാവരും പിന്നെ അല്ല, ഇപ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിപ്പിടുത്തത്തിനിടെ ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നുള്ളൂ. അതിൽ തന്നെ കാര്യങ്ങളുണ്ടെന്ന്. അതെ, അപ്പൊ എന്തായാലും വിഷാലിന്റെ എല്ലാ വിശ്വാസങ്ങളും നേരുന്നു. പൊളിക്കും പൊളിക്കും. ശരിക്കും എല്ലാരെയും കാണുന്നത് അലി. അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി വിജയിച്ച്, ഞങ്ങൾ ഓൾറെഡി വിജയിച്ചേക്ക. പിന്നെ എന്തിനാണ് കൊട്ടേ ബീച്ചേട്ടനൊക്കെ വന്നിരിക്കുന്നു ഇലക്ഷന്റെ ഇതിലേക്ക്. ബീച്ചേട്ടൻ വന്നു. ബീച്ചേട്ടന്റെ തലവൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. തലവനു ശേഷം ബീച്ചേട്ടനെ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു ആശംസകൾ ബീച്ചേട്ടൻ കൊടുക്കുന്നു. ബിച്ചേട്ട ആദ്യം ആശംസകൾ. തലവൻ സൂപ്പർ ഹിറ്റ്. താങ്ക് യു. അത് നിനക്ക് സുഖാണോ? നിനക്ക് സുഖാണോ? അത് മതി. എനിക്ക് സുഖാണല്ലോ. ഓ ഓക്കെ, തീർച്ചയായും സൂപ്പർ ഹിറ്റ് ഉണ്ടോ? താങ്ക് യു. ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നമ്മുടെ നമുക്ക്
നമ്മുടെ നമ്മൾ ഞാൻ നേരത്തെ താഴെ വിട്ട് കണ്ടു അമ്മയിലേക്ക് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീലല്ല നമുക്ക് അല്ലേ? തീർച്ചയായും അത് തന്നെ, തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, എല്ലാവരും കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയിൽ വരുമ്പോഴെങ്കിലും കാണുക, നമ്മുടെ സിനിമ ലാലേട്ടന്റെ സിനിമ എന്തായി, ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഉണ്ടാവും, അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം, വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഞാൻ ചോദിച്ചൊന്നുമില്ല, തീർച്ചയായിട്ടും അത് വേറൊരു അവസരത്തിൽ പറയാം, കുറച്ച് അധികം പറയണം. അതുകൊണ്ടാണ് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. അല്ല അങ്ങനെയല്ല, അല്ല നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് എന്നാ, അപ്പൊ അതൊന്ന് തീരുമാനമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഏതാ പടം ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ പ്രാവിൻകൂർ ഷാപ്പിന്നോട് ഫിലിം, ആ അത് കഴിഞ്ഞു, ഇനിയിപ്പോ ഡബ്ബിംഗ് പരിപാടികളൊക്കെയാണ്. അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി, മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.